എങ്ങനെയാണ് ആഞ്ജനേയ ഹനുമാൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്? വാനരവംശത്തിലാണ് ഹനുമാൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മ അഞ്ജന വാസ്തവത്തിൽ ഒരു ശാപം മൂലം ഭൂമിയിൽ പുനർജനിച്ച ഒരു അപ്സരസായിരുന്നു. ശിവന്റെ ഒരു അവതാരത്തിന് ജന്മം നൽകുമ്പോൾ അവൾ അവളുടെ ശാപത്തിൽ നിന്ന് മുക്തയാകുമെന്നായിരുന്നു വ്യവസ്ഥ. പിതാവ് കേസരി ബൃഹസ്പതിയുടെ മകനായിരുന്നു. ഒരു കുട്ടിയെ ലഭിക്കാൻ അഞ്ജനയും കേസരിയും ശിവനോട് തീവ്രമായി പ്രാർത്ഥിച്ചു. അവരുടെ ഭക്തിയിൽ പ്രസന്നനായ ശിവൻ ഒരു മകനെ അനുഗ്രഹിച്ചു. അഞ്ജനയിൽ നിന്ന് ജനിച്ചതിനാൽ അദ്ദേഹത്തെ ആഞ്ജനേയ എന്നാണ് വിളിച്ചിരുന്നത്. മറ്റ് വാനര കുട്ടികളോടൊപ്പമാണ് അവൻ വളർന്നത്. അവൻ വളരെ വികൃതിക്കാരനായിരുന്നു. അവൻ്റെ കുറുമ്പുകളും മറ്റുള്ളവരെ കളിയാക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും കുഴപ്പത്തിലാകും. ഒരു സുപ്രഭാതത്തിൽ അഞ്ജന പ്രഭാത ആരാധനയിൽ തിരക്കിലായിരുന്നപ്പോൾ ആഞ്ജനേയ എനിക്ക് വിശന്നു. പെട്ടെന്ന് ഓറഞ്ച് നിറമുള്ളൊരു വസ്തു കണ്ടു. അത് പഴുത്ത ഏതോ പഴമാണെന്ന് കരുതി അവൻ അതിലേക്ക് കുതിച്ചു പറന്നു. സൂര്യരശ്മികളിൽ നിന്നുള്ള പൊള്ളലിൽ നിന്നും അവനെ രക്ഷിക്കാൻ വായുദേവൻ അവനെ വളഞ്ഞു. അവനെ വേദനിപ്പിക്കാതിരിക്കാൻ സൂര്യഭഗവാൻ തൻ്റെ രശ്മികളെ മൃദുവാക്കി. അതിനിടയിൽ ആഞ്ജനേയൻ സൂര്യനെ പിടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഇന്ദ്രൻ തൻ്റെ വജ്രമെറിഞ്ഞു. ആഞ്ജനേയൻ അബോധാവസ്ഥയിൽ വീണു. ഇത് കണ്ട് വായുദേവൻ ദുഃഖത്തോടെ തൻ്റെ കുഞ്ഞിന്റെ അരികിലെത്തി. വായുദേവൻ ലോകത്തിന് കാത്തു നിഷേധിച്ചു. എല്ലാ ദേവന്മാരും സഹായത്തിനായി ബ്രഹ്മാവിന്റെ അടുക്കൽ പോയി. ബ്രഹ്മാവ് തന്റെ ശക്തി ഉപയോഗിച്ച് ആഞ്ജനേയനുടെ മുറിവ് ഭേദമാക്കി. ഒരു ആയുധത്തിനും ഇനി ഒരിക്കലും ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരു വജ്രശരീരം നൽകി അവനെ അനുഗ്രഹിച്ചു. വായുദേവനെ കൂടുതൽ പ്രസാദിപ്പിക്കാൻ ഇന്ദ്രൻ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ഒരു ചിരഞ്ജീവി അല്ലെങ്കിൽ അനശ്വരനായിരിക്കും. ഞാൻ നിന്റെ ഹനുവിൽ, അതായത് കവിളിൽ അടിച്ചു. അതിനാൽ ഇപ്പോൾ മുതൽ നിങ്ങളെ ധീരനായ ഹനുമാൻ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന കവിളുള്ളവൻ എന്ന് വിളിക്കും. അപ്പോൾ മുതൽ ആഞ്ജനേയൻ ഹനുമാൻ എന്നറിയപ്പെട്ടു തുടങ്ങി. ഇത്തരം കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ എൻഡേഞ്ചേർഡ് സ്റ്റോറീസ് സേവ് ചെയ്യുക.